അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. സക്കാത്ത് വളരെ എളുപ്പത്തിൽ എങ്ങനെ കണക്കുകൂട്ടാം? ഒരു ഹിജറ വർഷക്കാലത്തേക്ക് തൻ്റെ കൈവശം ബേസിക് ബാലൻസായി 595 ഗ്രാം വെള്ളിക്ക് സമാനമായ കറൻസിയോ കച്ചവട വസ്തുവോ കൈവശമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ സക്കാത്ത് നൽകാൻ ബാധ്യസ്ഥനാണ്. ഇന്ന് 22/6/2017 നോക്കിയത് പ്രകാരം 595 ഗ്രാം വെള്ളിക്ക് ഏകദേശം 22,947 രൂപയാണ്. അത് സാന്ദർഭികമായി കൂടുകയും കുറയുകയും ചെയ്തേക്കാം. അഥവാ എൻ്റെ കയ്യിൽ ഒരു വർഷം മിനിമം നിക്ഷേപമായി 23,000 രൂപയെങ്കിലും ഉണ്ട് എങ്കിൽ ഞാൻ ഇന്ന് സക്കാത്ത് നൽകാൻ കടപ്പെട്ടവനാണ്. ഇനിയാണ് എൻ്റെ സക്കാത്ത് എങ്ങനെയാണ് കണക്ക് കൂട്ടേണ്ടത് എന്നത് നമ്മൾ പരിശോധിക്കുന്നത്. സക്കാത്ത് ബാധകമാകുന്ന ഓരോ വ്യക്തിക്കും ജീവിതത്തിൽ ഒരു സക്കാത്ത് കാൽക്കുലേഷൻ ഡേറ്റ് അഥവാ സക്കാത്ത് കണക്ക് കൂട്ടേണ്ട തീയതി ഉണ്ടായിരിക്കണം. ഹിജറ വർഷത്തിലെ ഒരു ദിവസമായിരിക്കും അത്. ഉദാഹരണം മുഹറം 1, സഫർ 1, റമദാൻ 15 എന്നിങ്ങനെ ഏതെങ്കിലും ഒരു തീയതി അയാളുടെ സക്കാത്ത് കാൽക്കുലേഷൻ തീയതിയായി ഉണ്ടായിരിക്കും. യഥാർത്ഥത്തിൽ തൻ്റെ കൈവശം നിസാബ് എത്തിയ അന്ന് മുതലാണ് ഒരാൾ തീയതി കണക്കാക്കേണ്ടത്. ഇനി ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ സ്ഥിരമായി റമദാൻ മാസത്തിലോ മറ്റോ കൊടുത്തു വരുന്നവർ ആണെങ്കിൽ അത് തന്നെ തുടർന്നാൽ മതി. ഇനി നേരത്തെ ഒരു തീയതി ഇല്ലാത്തവർ ഇത് വായിക്കുന്നത് മുതൽ തങ്ങളുടെ സക്കാത്ത് ഇതിൽ പറഞ്ഞത് പ്രകാരം കണക്ക് കൂട്ടുകയും ആ തീയതി തന്നെ തുടർ വർഷങ്ങളിലും തൻ്റെ സക്കാത്ത് കണക്ക് കൂട്ടാനുള്ള തീയതിയായി പരിഗണിച്ച് തുടർന്നു പോരുകയും ചെയ്യാം. ഇനി തൻ്റെ സക്കാത്ത് കണക്ക് കൂട്ടുന്ന രീതിയിൽ ഒരാൾ ചെയ്യേണ്ടത് ഇപ്രകാരമാണ്. ഓരോ വർഷവും തൻ്റെ സക്കാത്ത് കണക്ക് കൂട്ടേണ്ട ഈ തീയതി വന്നെത്തുമ്പോൾ ഇതേ കാര്യം ചെയ്താൽ മതി. താഴെ പറയുന്ന കാര്യങ്ങൾ കൂട്ടുക. തൻ്റെ കൈവശമുള്ള കറൻസി പ്ലസ് തൻ്റെ അക്കൗണ്ടിൽ ഉള്ള പണം പ്ലസ് തനിക്ക് തിരികെ ലഭിക്കാനുള്ള അഥവാ തിരികെ ലഭിക്കുമെന്ന് ഉറപ്പുള്ളതായ കടങ്ങൾ, ഇവ കൂട്ടുന്നതാണ് സൂക്ഷ്മതയും ഭൂരിപക്ഷാഭിപ്രായവും. പിന്നെ തൻ്റെ കൈവശമുള്ള കച്ചവട വസ്തുവിൻ്റെ ഇപ്പോഴത്തെ വില, തൻ്റെ കൈവശമുള്ള കറൻസി, തൻ്റെ അക്കൗണ്ടിലുള്ള പണം, തിരികെ ലഭിക്കുമെന്ന് ഉറപ്പുള്ളതായ കടങ്ങൾ, തൻ്റെ കൈവശമുള്ള കച്ചവട വസ്തുക്കളുടെ വില, ഇവ നാലും കൂട്ടുക. ഇവയെല്ലാം കൂട്ടിയ ശേഷം കിട്ടുന്ന ആകെ തുകയുടെ 2.5% സക്കാത്തായി നൽകണം. ശേഷം അടുത്ത വർഷം തൻ്റെ സക്കാത്ത് കണക്ക് കൂട്ടേണ്ട തീയതി വരുമ്പോൾ ഇതേ പ്രകാരം ചെയ്താൽ മതി. 2.5% കണ്ടെത്തുന്നതിന് വേണ്ടി ആകെ കണക്ക് കൂട്ടി ലഭിക്കുന്ന തുകയെ 40 കൊണ്ട് ഹരിച്ചാൽ ഉത്തരം ലഭിക്കുന്നതാണ്. 2.5% കണ്ടെത്താൻ ആകെ കണക്ക് കൂട്ടി ലഭിക്കുന്ന തുകയെ 40 കൊണ്ട് ഹരിച്ചാൽ മതി. ഇനി താൻ മറ്റുള്ളവർക്ക് കൊടുക്കുവാനുള്ള കടങ്ങൾ, അത് സക്കാത്ത് കൂട്ടുന്നതിന് മുമ്പ് കൊടുത്ത് വീട്ടുകയാണ് എങ്കിൽ സ്വാഭാവികമായും കണക്കിൽ അവ വരില്ല. ഇനി അവ ഇപ്പോൾ കൊടുത്ത് വീട്ടുന്നില്ലെങ്കിൽ കണക്ക് കൂട്ടിയ മൊത്തം തുകയിൽ നിന്നും അത് കുറക്കാൻ പറ്റില്ല. ഉദാഹരണം, ഒരാളുടെ കൈവശം മൊത്തം 10 ലക്ഷം രൂപയുണ്ട്. അയാൾ മറ്റുള്ളവർക്ക് 2 ലക്ഷം കൊടുക്കുവാനുണ്ട്. പക്ഷെ ആ പണം ഇപ്പോൾ കൊടുക്കാൻ അയാൾ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ ആ 10 ലക്ഷത്തിനും അയാൾ സക്കാത്ത് കൊടുക്കണം. ഇനി സക്കാത്ത് കണക്ക് കൂട്ടുന്നതിന് മുമ്പായി അയാൾ ആ 2 ലക്ഷം കൊടുത്തു വീട്ടിയാൽ സ്വാഭാവികമായും അയാളുടെ കൈവശമുള്ള സംഖ്യ കണക്ക് കൂട്ടുമ്പോൾ അതിൽ ആ ധനം കടന്നു വരികയുമില്ല. ഇനി സ്വർണം കൈവശമുള്ളവർ, സ്വർണം 10.5 പവനോ അതിൽ കൂടുതലോ കൈവശമുണ്ടെങ്കിൽ ആ മൊത്തം സ്വർണത്തിന്റെ 2.5% സക്കാത്തായി നൽകണം. ഇനി ഒരാളുടെ കൈവശം 8 പവൻ ഉണ്ട് എന്ന് കരുതുക. ബാക്കി 2.5 പവന് തുല്യമായ കറൻസിയോ അതിലധികമോ ഉണ്ടെങ്കിൽ ആ സ്വർണം കണക്കിൽ ഉൾപ്പെടുത്തി അവയ്ക്ക് കൂടി സക്കാത്ത് നൽകുന്നതാണ് സൂക്ഷ്മത. വെള്ളി 595 ഗ്രാം ഉണ്ടെങ്കിൽ അതും കണക്കിൽ ഉൾപ്പെടുത്തുക. ഇനി അതിൽ കുറവും എന്നാൽ അതിൻ്റെ നിസാബ് എത്താൻ ആവശ്യമായ കറൻസി കൈവശമുണ്ടാവുകയും ചെയ്താൽ സ്വർണത്തിൻ്റെ വിഷയത്തിൽ പറഞ്ഞത് ഇവിടെയും ബാധകമാണ്.